ഞാൻ ഡോക്ടർ സനോജ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ടർമറിക്കിനെ കുറിച്ചാണ്. ടർമറിക് നാം നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഗുണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതുമാണ്. ടർമറിക്കിൻ്റെ ബൊട്ടാണിക്കൽ നെയിം കുർക്കുമ ലോങ്ങം എന്നും കുർക്കുമിൻ എന്നുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അതിന് ഈ മെഡിസിനൽ വാല്യൂ എല്ലാം നൽകുന്നത്. അക്കോർഡിംഗ് ടു ആയുർവേദ ടർമറിക്ക് ത്രിദോഷങ്ങളെ ശമിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദം പറയുന്നത് പ്രകാരം ഇത് ഏറ്റവും നല്ലൊരു ഇമ്മ്യൂണോ ബൂസ്റ്ററാണ്, ഒരു എനർജി ബൂസ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദം പല പല സന്ദർഭങ്ങളിലും ടർമറിക്കിനെ കുറിച്ച് വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടർമറിക് ഒരു ഇമ്മ്യൂണോ ബൂസ്റ്റർ എന്നതിനുപരി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ക്യാൻസറസ് ആണ്, ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. നാം ഹോം റെമഡീസ് ആയിട്ട് പലരും ഉപയോഗിക്കുന്നതാണ്. എല്ലാത്തരം കഫിന് നമ്മൾ ടർമറിക് ഉപയോഗിക്കാറുണ്ട്. ത്രോട്ട് ഇറിറ്റേഷൻസ്, റെസ്പിറേറ്ററി സംബന്ധമായ അസുഖങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ തന്നെ എല്ലാത്തരം അലർജീസിന്, അത് റെസ്പിറേറ്ററി അലർജി ആയിക്കോട്ടെ, സ്കിൻ അലർജി ആയിക്കോട്ടെ, ടെർമറിക് വളരെയേറെ ഫലപ്രദമാണ്. ആൻറ്റി ടോക്സിൻ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഇൻസെക്ട്സ് ബൈസിലും ഫുഡിലും നമുക്ക് ടെർമറിക് ഉൾക്കൊള്ളിക്കാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില ക്രോണിക് ഡിസീസസ് ആണ്. ഇതിന് മോഡേൺ മെഡിസിനിലും അല്ല, ഏത് സിസ്റ്റം ഓഫ് മെഡിസിനിലും പ്യുർ ആയിട്ടുള്ള ക്യൂറില്ല, ഇതിന് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻ ഇല്ല. ഇങ്ങനെയുള്ള അസുഖങ്ങൾ ടെർമറിക് കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുവെന്നും സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അൽഷിമേഴ്സ്, ഹാർട്ട് ഡിസീസ്, ചിലതരം ക്യാൻസറുകൾ, ഡിപ്രഷൻ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ, ആർത്രൈറ്റിസ്, ക്രോണിക് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് റിലേറ്റഡ് അസുഖങ്ങൾ, ഇത് ഓരോന്നെടുത്താലറിയാം ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു മെഡിസിനില്ല. പക്ഷേ എന്നാൽ നാം പതിവായിട്ട് ഉപയോഗിക്കുന്ന ടെർമറിക് കൊണ്ട്, ആ ടെർമറിക്കിൻ്റെ തന്നെ വിവേകമായ ഉപയോഗം കൊണ്ട് ഇത് നമുക്ക് ക്യൂർ ചെയ്യുക അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക സാധിച്ചാൽ അത് നമുക്ക് വളരെയൊരു നേട്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്, എന്നാൽ അത് കുറച്ച് വിവേകത്തോടെ ഉപയോഗിച്ചാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഏറ്റവും നല്ലത് ഇത് ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ്. പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ വളർത്തുക. ഇത് ടെർമറിക്ക് നമ്മുടെ ഇവിടെ ഈസിലി ഗ്രോ ചെയ്യാവുന്ന ഒരു ഹെർബാണ്. ഫ്രഷായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് പൗഡറായിട്ട് പുഴുങ്ങി പൊടിച്ചെടുത്ത് പൗഡറായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇത് ചൂടുവെള്ളത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം, പാലിൻ്റെ കൂടെ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പാലിൻ്റെ കൂടെ കുറച്ച് തേനോട് ചേർത്തും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ്. ആയുർവേദം പറയുന്ന പ്രമേഹത്തിന് ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് വെറുതെയിട്ട് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ നെല്ലിക്കയോടെ ചേർത്ത് കഴിച്ചാൽ പ്രമേഹക്കാർക്ക് എഫക്റ്റീവാണ്. ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ടെർമറിക് ഡെയിലി യൂസ് വളരെ നല്ലതാണ്. ഇത് അലർജിക്ക് നല്ലതാണ്, ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്. സ്പെഷ്യലി ഈ പാൻഡമിക് സമയത്ത് ചില കോമ്പിനേഷൻസ് ഈവൻ ബെറ്ററാണ്. അപ്പോൾ ആ രണ്ട് മൂന്ന് കോമ്പിനേഷൻസ് ഞാൻ നിങ്ങളോട് പറയാം. ടെർമറിക് പെപ്പറിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ടെർമറിക്കിൻ്റെ കുർക്കുമിൻ്റെ അബ്സോർപ്ഷൻ കൂടാൻ വളരെയേറെ സഹായിക്കും. ഈ കുർക്കുമിൻ്റെ അബ്സോർപ്ഷനാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങൾക്കും കാരണം. ടെർമറിക്കുമായിട്ടുള്ള കോമ്പിനേഷനിൽ ഇത് വളരെ എഫക്റ്റീവാണെന്ന് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ടെർമറിക്ക് ഒരു ടീ ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങളോട് പറയാം. ടെർമറിക്ക് ടീ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് കുഞ്ഞു കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് കുടിക്കാൻ പറ്റും. ടെർമറിക്ക് ഗ്രേറ്റഡ് ജിഞ്ചർ 5 ml ലെമണ്, 1 teaspoon ഹണി, ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. 1 glass ചൂടുവെള്ളത്തിൽ ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് വെറും വയറ്റിൽ രാവിലെ കഴിക്കാവുന്നതാണ്. വെറും വയറ്റിൽ സാധിച്ചില്ലെങ്കിൽ വൈകിട്ടോ ഏത് സമയത്തും കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഈ ചെറിയ അറിവ് നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഇതൊരു ചെറിയ അറിവാണെങ്കിലും ഞാൻ പറഞ്ഞുള്ള ഇത്രയേറെ ക്രോണിക്കായിട്ടുള്ള ഇന്ന് വൈദ്യശാസ്ത്ര മെഡിസിൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് ഈ ടെർമറിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഇനി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.